Dear students, today we will discuss the fourth chapter in the social science. The fourth chapter is Spend Carefully, Karudhalode Chelavidam. In the previous lesson, we studied about what is family, formation of a family, different types of families, then functions of a family, etc. Now, let us see some other aspects related to family. Examine the picture. You can see the members of the family. Father, mother and children. Engaged in different activities. What are they doing? അവരെല്ലാം വ്യത്യസ്ത പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അല്ലേ? എന്തെല്ലാമാണ് അവർ ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ ഫില്ല് ചെയ്യണം. ഇപ്പോൾ എന്താണ് ഫസ്റ്റ് പോയിന്റ്? ഫാദർ ഈസ് പ്ലഫിംഗ് ദി ലാൻഡ് യൂസിങ് ട്രാക്ടർ. ഫാദർ എന്താ ചെയ്യുന്നത്? നിലം ഉഴുതു മറിക്കുകയാണ്. ട്രാക്ടർ ഉപയോഗിച്ചിട്ട് നിലം ഉഴുതു മറിക്കുകയാണ്. മദർ ഈസ് ഇൻ ബിസിനസ്. അമ്മ എന്താ ചെയ്യുന്നത്? ബിസിനസ് ചെയ്യുകയാണ്. ദി ചൈൽഡ് ഫ്ലൈസ് ദി കൈറ്റ്. ചൈൽഡ് എന്താ ചെയ്യുന്നത്? കുട്ടി എന്താ ചെയ്യുന്നത്? പട്ടം പറപ്പിക്കുകയാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിയുള്ള പോയിന്റ് ഫില്ല് ചെയ്യുക. മദർ ഈസ് ഇൻ ബിസിനസ്, ദി ചൈൽഡ് ഫ്ലൈസ് ദി കൈറ്റ്. ഈ രണ്ട് പോയിന്റും കൂടി അവിടെ എഴുതി വെക്കുക. ഹൂ എമോങ് ദി മെമ്പേഴ്സ് ഓഫ് ദിസ് ഫാമിലി ആർ എൻഗേജ്ഡ് ഇൻ ഇൻകം ഏണിംഗ് ആക്ടിവിറ്റീസ്. ഇവിടെ ആരെല്ലാമാണ് ഇൻകം ഏൺ ചെയ്യുന്നത്? ഫാദർ, മദർ അല്ലേ. ഫാദർ എന്താ ചെയ്യുന്നത്? ഈസ് കൃഷിക്കാരനാണ് ഫാദർ. അപ്പോൾ അവിടുന്ന് നമ്മൾക്ക് വരുമാനം ലഭിക്കും. പിന്നെ മദർ ഈസ് ഇൻ ബിസിനസ്. മദർ ഒരു കട നടത്തുകയാണ്. അപ്പോൾ അവിടെ നിന്നും നമ്മൾക്ക് വരുമാനം ലഭിക്കും. പിന്നെ കുട്ടി എന്താ ചെയ്യുന്നത്? കുട്ടി കളിക്കുകയാണല്ലേ. അപ്പോൾ ഇൻകം ഏൺ ചെയ്യുന്നില്ല. അപ്പോൾ ഫാദറും മദറുമാണ് ഇവിടെ ഇൻകം ഏൺ ചെയ്യുന്നത്. ഫാമിലി ഗെറ്റ്സ് ഇൻകം ബൈ ഡൂയിങ് സച്ച് ഡിഫറൻസ് ആക്ടിവിറ്റീസ്. എംപ്ലോയ്മെൻ്റ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി ദാറ്റ് ജനറേറ്റ് ഇൻകം. ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് മൂലമാണ് ഫാമിലിക്ക് വരുമാനം ലഭിക്കുന്നത്. റിവാർഡ് ഓഫ് എംപ്ലോയ്മെൻ്റ് ഈസ് ഏൺഡ് ഐദർ ഇൻ ദി ഫോം ഓഫ് വേജ് ഓഫ് സാലറി. നമ്മൾ ജോലി ചെയ്യുന്നതിന് രൂപത്തിലുള്ള നമുക്ക് റിവാർഡ് കിട്ടുന്നതാണ് എന്ത്? വേജ് അല്ലെങ്കിൽ സാലറി എന്ന് പറയുന്നത്. എംപ്ലോയ്മെൻ്റ് ഈസ് വൺ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ഫാമിലി. എംപ്ലോയ്മെൻ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ്, ഫാമിലിക്ക് ഇൻകം തരുന്ന സോഴ്സ്. ഹാസ് ഇൻകം ഈസ് ജനറേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് വ്യത്യസ്ത വഴികളിലൂടെയാണ്. ദി സോഴ്സ് ഓഫ് ഇൻകം ആർ ആൾസോ ഡിഫറെൻറ്റ്. ദെൻ ദർ ഈസ് ടു ഫാമിലി, ഫാമിലി വൺ, ഫാമിലി ടു. സതീഷ് ഈസ് എൻ അഗ്രികൾച്ചറൽ ലേബറർ. ഹിസ് ഫാമിലി കൺസിസ്റ്റ് ഓഫ് ഹിസ് വൈഫ്, ടു ചിൽഡ്രൻ ആൻഡ് ഹിസ് മദർ. സതീഷ് എന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? വൈഫ്, ഭാര്യയുണ്ട്, ടു ചിൽഡ്രൻ രണ്ട് കുട്ടികളുണ്ട്, ആൻഡ് ഹിസ് മദർ അദ്ദേഹത്തിൻ്റെ അമ്മയുമുണ്ട്. ഹി ഹോൺസ് എ ഹൗസ് ആൻഡ് ഫൈവ് സെൻസ് ഓഫ് ലാൻഡ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്വന്തമായി ഒരു വീടും 5 സെന്റ് സ്ഥലവുമുണ്ട്. സതീഷ് വൈഫ് സുമതി ഈസ് എൻഗേജ്ഡ് ഇൻ പ്രിപ്പയറിംഗ് മീൽസ് ഇൻ നിയർ ബൈ സ്കൂൾ. സതീഷിൻ്റെ ഭാര്യ സുമതി അടുത്തുള്ള ഒരു സ്കൂളിൽ ഭക്ഷണം പാകം ചെയ്യാൻ പോകുന്നുണ്ട്. ഹിസ് ഫാമിലി ഗീവ്സ് അഡ്വക്കേറ്റ് കെയർ ടു ഹിസ് ബെഡ് റിഡൻ മദർ. സതീഷിൻ്റെ അമ്മക്ക് സുഖമില്ലാതെ കിടക്കുകയാണ്. ആ അമ്മയെ കൂടി ശ്രദ്ധിക്കുന്നത് ആരാണ്? സതീഷാണ്. ദെൻ നെക്സ്റ്റ് ഫാമിലി. ഷാജിസ് ഫാമിലി കൺസിസ്റ്റ് ഓഫ് ഹിസ് വൈഫ് ആൻഡ് 3 ചിൽഡ്രൻ. ഷാജിയുടെ ഫാമിലിയിൽ ആരൊക്കെ ഉള്ളത്? ഭാര്യയും 3 കുട്ടികളുമാണുള്ളത്. ഹി റൺസ് എ ടൈലറിംഗ് ഷോപ്പ്. അദ്ദേഹം ഒരു ടൈലറിംഗ് ഷോപ്പിൽ പോകുന്നുണ്ട്. ഹിസ് എൽഡർ സൺ ഈസ് എൻഗേജ്ഡ് ഇൻ ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ. മൂത്ത മകൻ എന്താ ചെയ്യുന്നത്? ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നുണ്ട്.
younger children are student. ബാക്കിയുള്ള രണ്ട് കുട്ടികളും സ്റ്റുഡൻ്റ് ആണ്, വിദ്യാർത്ഥികളാണ്. ഹിസ് വൈഫ് സീന ഡസ് ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്. സീന വീട്ടുജോലികൾ ചെയ്ത് കഴിയുന്നു. ദേ ലിവ്സ് ഇൻ എ റെൻറ്റഡ് ഹൗസ്. അവർ ജീവിക്കുന്നത് എവിടെയാണ്? ഒരു വാടക വീട്ടിലാണ്. അപ്പോൾ എന്താണ് നമ്മൾക്ക് ഈ രണ്ട് ഫാമിലിയും തമ്മിലുള്ള വ്യത്യാസം? ദി ഫസ്റ്റ് ഫാമിലി അഗ്രികൾച്ചറൽ ലേബറാണ് സതീഷ്. അപ്പോൾ സതീഷിൻ്റെ വരുമാനം ആ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ദെൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ അടുത്തുള്ള സ്കൂളിൽ മീൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ട്, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു വരുമാനം ഇതിൽ നിന്ന് ലഭിക്കുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് ഫാമിലിയിൽ എത്ര ആളുകളാണ് ജോലി ലഭിക്കുന്നത്? രണ്ടാളുകളാണ്. രണ്ടാമത്തെ ഫാമിലിയിലോ? ദി സെക്കൻഡ് ഫാമിലി ഷാജി കൺസിസ്റ്റ് ഓഫ് ഹിസ് വൈഫ് ആൻഡ് ത്രീ ചിൽഡ്രൻ. മൂന്ന് കുട്ടികളും ഷാജിയും അടങ്ങുന്നതാണ് കുടുംബം. ഷാജി ഒരു ടൈലറി ഷോപ്പിൽ പോകുന്നു. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ആരുടെയൊക്കെ വരുമാനമുള്ളത്? രണ്ടാളുടെ വരുമാനമാണുള്ളത് അല്ലേ. ഷാജിയുടെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെയും വരുമാനമാണ് ഈ വീട്ടിലുള്ളത്. വാട്ട് ആർ ദി സോഴ്സസ് ഓഫ് ഇൻകം ഇൻ ദി ഫാമിലി ഓഫ് ബോത്ത് സതീഷ് ആൻഡ് ഷാജി? കംപ്ലീറ്റ് ദി ടേബിൾ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ തന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഷാജിയുടെയും സതീഷിൻ്റെയും ഇൻകം എവിടെ നിന്നെല്ലാമാണ് ജനറേറ്റ് ചെയ്യുന്നത്? ഫാമിലി വൺ അഗ്രികൾച്ചർ, ഫാമിലി ടു ടൈലറിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ടു എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താണ് നമ്മൾ പൂരിപ്പിക്കുക? അവിടെ എന്താണ് നമ്മൾ ഫില്ല് ചെയ്യുക? ടെക്സ്റ്റ് ബുക്കിൽ അവിടെയുള്ള സെക്കൻഡ് പോയിന്റ് ഫില്ല് ചെയ്യുക. എന്താണ്? ഫാമിലി വണ്ണിൽ കുക്കിംഗ്, ഫാമിലി ടുവിൽ ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ. ഫാമിലി വണ്ണിൽ ഇൻകം ഏൺ ചെയ്യുന്നത് ഒന്നാമത്തത് അഗ്രികൾച്ചർ. ഫസ്റ്റ് വൺ ഈസ് അഗ്രികൾച്ചർ, സെക്കൻഡ് വൺ ഈസ് കുക്കിംഗ്. ദെൻ ഫാമിലി ടുവിൽ ടൈലറിംഗ്, ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ. ദെൻ ഹൗ ഡസ് എ ഫാമിലി ഏൺ എൻ ഇൻകം? ഫാമിലി ഗെറ്റ്സ് ഇൻകം ബൈ ഡൂയിങ് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്. എംപ്ലോയ്മെൻറ്റ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി ദാറ്റ് ജനറേറ്റ്സ് ഇൻകം. ദെൻ ദി സോഴ്സസ് ഓഫ് ഇൻകം ആർ ഡിഫറെൻറ്റ് ഫോർ ദീസ് ടു ഫാമിലീസ്. റിവാർഡ് ജനറേറ്റിംഗ് വെൻറ്റേഴ്സ് ഓർ അസെറ്റ്സ് ക്യാൻ ബി ടേംഡ് ആസ് സോഴ്സസ് ഓഫ് ഇൻകം. ഫോർ എക്സാമ്പിൾ, ബിസിനസ് ഈസ് എ സോഴ്സ് ഓഫ് ഇൻകം ആൻഡ് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ബിസിനസ് ഈസ് ഇൻകം. എന്താണ് ബിസിനസ് എന്ന് പറയുന്നത്? ഒരു ഇൻകം സോഴ്സ് ആണ്. ദെൻ പ്രോഫിറ്റ് എന്താണ്? ബിസിനസിന്റെ റിവാർഡാണ് പ്രോഫിറ്റ്. ലെറ്റ് അസ് എക്സാമിൻ സം അദർ കോണ്ടാക്ട്സ് ഇൻ വിച്ച് ഫാമിലീസ് ഏൺ ഇൻകം. നമുക്ക് മറ്റു പല എക്സാമ്പിളും പരീക്ഷിച്ച് നോക്കാം. എന്തെല്ലാം ഫാമിലീസ് ഏൺ ഇൻകം, ഫാമിലീസ് എവിടെ നിന്നെല്ലാമാണ് ഇൻകം ലഭിക്കുന്നത് നമുക്ക് നോക്കാം. എ സർട്ടൈൻ എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക്. ഒരു നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കുന്നു. റെൻറ്റിംഗ് ഔട്ട് ഓൺ ബിൽഡിങ്സ്. ബിൽഡിങ്സ് വാടകയ്ക്ക് കൊടുക്കുന്നു. റൺസ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് പ്രോഫിറ്റബിലി. വ്യവസായിക യൂണിറ്റ് മെച്ചപ്പെട്ട നിലയിൽ നടക്കുന്നു. വർക്കിംഗ് ആസ് ഇൻഷുറൻസ് ഏജന്റ്. ഇൻഷുറൻസ് ഏജന്റായി വർക്ക് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് ഡെപ്പോസിറ്റ്. ബാങ്ക് ഡെപ്പോസിറ്റിന് നമുക്ക് എന്താ കിട്ടുക? ഇൻട്രസ്റ്റ്, പലിശ ലഭിക്കും. റെന്റ് ഫ്രം ബിൽഡിംഗ്. ബിൽഡിംഗിൽ നിന്ന് എന്താ ലഭിക്കുക? റെന്റ് ലഭിക്കും. റെന്റ് പറഞ്ഞാൽ വാടക ലഭിക്കും. പ്രോഫിറ്റ് ഫ്രം ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. ഇൻഡസ്ട്രിയൽ യൂണിറ്റിൽ നിന്ന് എന്താ ലഭിക്കുക? പ്രോഫിറ്റ്. പ്രോഫിറ്റ് പറഞ്ഞാൽ ലാഭം ലഭിക്കും. കമ്മീഷൻ ഫ്രം ഇൻഷുറൻസ് ഏജൻസി ആർ ഇൻകം ഫോർ ഫാമിലീസ്. ദെൻ അനദർ വൺ ഈസ് കമ്മീഷൻ ഫ്രം ഇൻഷുറൻസ്. ഇൻഷുറൻസിന് കമ്മീഷൻ ലഭിക്കും. ഇതെല്ലാമാണ് എന്ത്? ഫോർ ഇൻകം ഫോർ ഫാമിലീസ്. ഫാമിലീസിന് ഇൻകം ഏൺ ചെയ്യാനുള്ള മറ്റു മാർഗങ്ങൾ. സി ദി വേൾഡ് വെബ് ഡെപ്പിക്റ്റിംഗ് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇൻകം ഓഫ് ഫാമിലീസ്. ഫാമിലീസ് ഇൻകം ലഭിക്കുന്ന മറ്റുള്ള മാർഗങ്ങളാണ് നമ്മൾക്കിവിടെ കാണിച്ചു തരുന്നത്. എന്താണ് ഫാമിലി ഇൻകം? ഗവൺമെൻറ് സർവീസ്. ഗവൺമെൻറ് സർവീസിൽ നിന്ന് എന്താ ലഭിക്കുക? സാലറി ലഭിക്കും. മഹിളാ പ്രധാൻ ഏജൻറ്റ്. മഹിളാ പ്രധാൻ ഏജൻറ്റായിട്ട് വർക്ക് ചെയ്താൽ കമ്മീഷൻ ലഭിക്കും. കൺസ്ട്രക്ഷൻ വർക്ക്. കൺസ്ട്രക്ഷൻ വർക്കിന് എന്താ ലഭിക്കുക? വേജ്. വേജ് പറഞ്ഞാൽ കൂലി ലഭിക്കും. ബാങ്ക് ഡെപ്പോസിറ്റ്. ബാങ്ക് ഡെപ്പോസിറ്റിന് എന്താ ലഭിക്കുക? ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് പറഞ്ഞാൽ പലിശ ലഭിക്കും. റെൻറ്റിംഗ് ഔട്ട്. വാടക കൊടുത്താൽ നമ്മൾക്ക് എന്താ ലഭിക്കുക? റെൻറ്റ്. വാടക ലഭിക്കും. ബിസിനസ്. ബിസിനസ്സിന് നമുക്ക് എന്താ ലഭിക്കുക? പ്രോഫിറ്റ്.
അപ്പോ പ്രോഫിറ്റ്, സാലറി, കമ്മീഷൻ, വേജ്, ഇൻട്രസ്റ്റ്, റെന്റ് ഇതെല്ലാം എന്താണ് ഫാമിലീസ് ഇൻകം ഏൺ ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്, വ്യത്യസ്ത മാർഗങ്ങളാണ്. ഫാമിലീസ് ഏൺ ഇൻകം ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് സച്ച് ആസ് ബാങ്ക് ഡെപ്പോസിറ്റ്, ബിസിനസ്, ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, ലാൻഡ് ആൻഡ് അതർ പ്രോപ്പർട്ടി സർവീസ് എക്സെട്രാ. Thus, earning of family members from different sources are the income of the family. Then, your textbook il oru question undu. What are the income generating sources of your family? Ningalde family il evide ellam aanu income generate cheyyunnathu? Adhaayathu ningalde veettil aarellam aanu varumanam kondu varunnathu? Aarellam aanu jolikku pogunnathu? Joli thedi. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതുക. ഓക്കെ, അതിനോടൊപ്പം ഇൻകം ഫോർ ഫാമിലീസ് എന്ന് പറഞ്ഞ് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് ഡെപ്പോസിറ്റ്, റെന്റ് ഫ്രം ബിൽഡിങ്സ്, പ്രോഫിറ്റ് ഫ്രം ഇൻഡസ്ട്രിയൽ യൂണിറ്റ്, കമ്മീഷൻ ഫോർ ഇൻഷുറൻസ് ഏജൻസി, ഇതെല്ലാമാണ് ഫാമിലിക്ക് ഇൻകം ലഭിക്കുന്ന മാർഗങ്ങൾ. ദെൻ ലിസ്റ്റ് ഔട്ട് ദി ഇൻകം ജനറേറ്റിംഗ് സോഴ്സസ് ഓഫ് എ ഫാമിലി. ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സോഴ്സസ് ഇതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ബാങ്ക് ഡെപ്പോസിറ്റ്. ബാങ്ക് ഡെപ്പോസിറ്റ് നമുക്ക് എന്താ ലഭിക്കുക? ഇൻട്രസ്റ്റ് ലഭിക്കും അല്ലേ. ബിസിനസ്, ബിസിനസ്സിന് നമുക്ക് ലഭിക്കുക പ്രോഫിറ്റ് ലഭിക്കും. അഗ്രികൾച്ചർ, അഗ്രികൾച്ചറിന് നമുക്ക് വരുമാനം ലഭിക്കും. ഇൻഡസ്ട്രിന്ന് നമുക്ക് വരുമാനം ലഭിക്കുന്നു, ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്. ലാൻഡ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ്, ലാൻഡിലും ഭൂമിയിലും അതർ പ്രോപ്പർട്ടീസിലൊക്കെ നമുക്ക് വരുമാനം ലഭിക്കുന്നു. സർവീസസോ, സർവീസസ് നമുക്ക് വരുമാനം ലഭിക്കുന്നു. നമുക്ക് സേവനമാണല്ലേ, മറ്റുള്ളവർക്ക് സേവനം ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേതാണ് ഇൻകം ജനറേറ്റ് ചെയ്യാത്ത സോഴ്സസ് ഏതാണ്? സർവീസസ് മാത്രമാണ്, ബാക്കിയുള്ളവർക്കും ഇൻകം ജനറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സോഴ്സസ് ഇതിൽ നിന്ന് എടുത്ത് എഴുതുക കേട്ടോ.